ഹലോ, വെൽക്കം ടു മലയാളി മോം ഇൻ ടെക്സസ്. ഞാൻ ഇന്ന് ചെയ്യുന്നത്, നിങ്ങൾ ടൈറ്റിൽ വായിച്ചു കാണും, ഒരു ടാഗ് വീഡിയോ ആണ്. അപ്പോൾ വാട്ട്സ് ഇൻ യുവർ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടാഗ് വീഡിയോ ആണ്. അപ്പൊ എന്നെ ഇതിനകത്ത് ടാഗ് ചെയ്തിരിക്കുന്നത് ഒരു ജാംഗോ ജീവിതം അവരാണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരാറുള്ളത്. എന്നുവെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവർക്ക് ഒരു പണി ഞാൻ കൊടുത്തിരുന്നു, അപ്പൊ അതിന് പകരം അവർ എനിക്കൊരു പണി തരികയാണ് എന്ന് ഇതിനകത്ത്. അപ്പോൾ ഈ ടാഗ് വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ, അത് ഫോൺ, എൻ്റെ ഫോൺ ഭയങ്കര ഒരു ബോറിംഗ് ഫോൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇതിനകത്ത് അങ്ങനെ വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. അതിന് വേറെ ഒരു കാര്യമുണ്ട്, എന്താണ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഇല്ലാത്തതെന്നുള്ളത്, അത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഞാനപ്പോൾ ഓർത്ത്, ഇവർ ടാഗൊക്കെ ചെയ്തിട്ട് ഇവരങ്ങ് മറന്നു പോയി കാണും എന്നും പറഞ്ഞ് ഞാനവിടെ സൂചിച്ചിരിക്കുവായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ തേണ്ട നോക്കുന്നവർ വാട്സാപ്പിൽ കൂടെ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, എന്തായി നിങ്ങളുടെ ഫോൺ വീഡിയോ എന്ത്. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത്, പണിപ്പാളി ചെയ്തേക്കാവുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പം ആദ്യമായിട്ട്, ഇതാണ് എൻ്റെ ഫോൺ, ഇതൊരു ഐഫോണാണ്. ഇത് ഐഫോണിലെ വലിയ മഹത്തായ സംഭവമൊന്നുമല്ല. ഇതെന്തോ 6S അതുപോലും എനിക്കറിയത്തില്ല, അങ്ങനെ എന്തോ ഒരു ഫോണാണിത്, പുതിയതാണ്. ഇപ്പം അതിനൊരു റെഡ് കവർ കേസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫോണിൻ്റെ എൻ്റെ ടാഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഫോണിൻ്റെ പുറകിലുള്ള ഒരു കഥ പറയാം. അപ്പൊ പുറകിൽ നോക്കുമ്പോ കഥയൊന്നുമില്ലല്ലോ, ചളിയാണ്, ചളി അടിച്ചാണ്. ഈ ഫോണിന്റെ പിന്നാമ്പുറത്തുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അത് ഒരു വലിയ നീണ്ട കഥയൊന്നുമല്ല, ഒരു ചെറിയ കഥയാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ കിട്ടിയത് ഒരു ഐഫോൺ ആയിരുന്നു. അപ്പൊ ഞാനത് നാട്ടിലായിരുന്നു, നമ്മുടെ സാധാരണ ഒരു ഐഫോണിന്റെ 4 സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസിലെ ഒരു ഫോണായിരുന്നു എന്റെ ഫോൺ. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നാട്ടിൽ കിട്ടിയത്, നാട്ടില് എനിക്ക് സ്മാർട്ട് ഫോൺ ഇറങ്ങിയപ്പോ കിട്ടിയത്, ഒരു മേടിച്ചു തന്നത് എനിക്ക് ഒരു, എന്ന് വെച്ചാൽ ഒരു 5-8 മുമ്പ് മേടിച്ചു തന്നത് എനിക്ക് ഒരു ഐഫോൺ ആണ്. അപ്പൊ അതിന്റെ ഒരു 4 സീരീസ്, സാധാരണ അവിടുത്തെ ആ സമയത്ത് ഒരു 4S ആണ് എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതും കൊണ്ട് ഞാൻ വർഷങ്ങളോളം നടന്നു. എനിക്കൊരു നാണക്കേടും ഇല്ല പഴയ ഫോണുമായിട്ട് നടക്കാൻ, ബിക്കോസ് എനിക്ക് അങ്ങനെ ഫോൺ ക്രേസ് ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ഫോൺ ക്രേസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞാലും ആരെങ്കിലും എനിക്ക് ഒരു iPhone X അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നും എനിക്ക് ഇല്ല. അപ്പം ആ ഫോണും കൊണ്ട്, ആ പഴയ ഫോണും കൊണ്ടാണ് ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നത്. അപ്പം ഇവിടെ വന്ന് 2 ഓൾറെഡി കഴിഞ്ഞ്, അപ്പോഴും ഈ പഴയ ഫോൺ തന്നെയാണ്. പല സായിപ്പുമാർ എന്നെ തിരിഞ്ഞു വരെ നോക്കാറുണ്ട്, പുവർ കൺട്രി, പുവർ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് ആരും പഴഞ്ച ഫോണുമായിട്ട് നടക്കാറില്ല, പക്ഷെ ഞാൻ വളരെ അഭിമാനപൂർവ്വം കൊണ്ട് നടന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, അപ്പൊ ഈ സിദ്ധു, അപ്പൊ അവന് 1.5 വയസ്സായി. അപ്പൊ അവന് ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോൺ ഞാൻ കൊടുക്കാറില്ല, പക്ഷെ ഫോൺ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അവനും തോന്നി തുടങ്ങി എന്ന് തോന്നുന്നത് പഴഞ്ചൻ ഫോണാണ്. അപ്പൊ ഒരു ദിവസം, നല്ല മഴയുള്ള ഒരു ദിവസം, പുറത്താണെങ്കിൽ കുറ്റാക്കൂരി ഇരുട്ട്, അപ്പൊ മണി ഏകദേശം 12 കാണും. അപ്പൊ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് ഇവിടെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡിഷ് വാഷറൊക്കെ ലോഡ് ചെയ്ത് എല്ലാം ചെയ്ത് TV ഓൺ ചെയ്ത് ഒരു സിനിമ കാണാന്ന് വിചാരിച്ചിരുന്നപ്പോൾ, അപ്പം ഫോൺ കാണുന്നില്ല. അപ്പൊ നമ്മൾ സ്വമേധയാ ഇവനെയാണ് സംശയിക്കുന്നത്, ബിക്കോസ് ഇവൻ പല ടൈമും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഇവൻ ഫോൺ എടുക്കുമെന്ന്. അപ്പൊ നമ്മളെല്ലാവരും തപ്പി, ഫോൺ കാണുന്നില്ല. സകല സ്ഥലത്തും മനോജ് ടോർച്ചടിച്ച് വരെ തപ്പി, എല്ലാവരും തപ്പി. അപ്പൊ മനോജിനെ ചുമ്മാ, അപ്പം ഡിഷ് വാഷർ വന്നോണ്ടിരിക്കും, മനോജ് ചുമ്മാ തമാശക്ക് പറഞ്ഞ്, ഇനിയിപ്പോ ഇവൻ ഡിഷ് വാഷറിൽ വല്ലതും ഇട്ടുകയാണോ. ഞങ്ങളെല്ലാരും ഇങ്ങനെ അങ്ങ് ചിരിച്ചങ്ങ് തള്ളി. പിന്നെ 1.5 കഴിഞ്ഞിട്ടും ഫോണില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത്, ഈ നടന്നുകൊണ്ടിരുന്ന ഡിഷ് വാഷർ, ബിക്കോസ് എവ്രിവെയർ എൽസ് നമ്മൾ തപ്പിക്കഴിഞ്ഞ്, നടന്നുകൊണ്ടിരുന്ന ഡിഷ് വാഷർ ഓഫ് ചെയ്ത്. അപ്പൊ അതിനകത്ത് നിറച്ച് സോപ്പൊക്കെയാണ്. നമ്മൾ നോക്കി നോക്കിയപ്പോ നമുക്കൊന്നും കാണാൻ പറ്റില്ല, മുഴുവൻ സോപ്പൊക്കെയാണ്. അപ്പൊ നമ്മൾ തീരുവച്ച് എന്തായാലും ഫോൺ അതിനകത്തില്ല. പിന്നെയും ഫോൺ തപ്പിയാണ്. അപ്പൊ നമ്മൾ ഓർത്ത് ഇത് എവിടെ പോയെന്ന് രക്ഷയില്ല. ഇപ്പൊ നാളെ കിട്ടുക
കഴിഞ്ഞ് ഡിഷ് വാഷറെല്ലാം ഓഫായെല്ലാം ഡ്രൈ ആയി വന്നപ്പോൾ ഞാൻ പ്ലേറ്റ് തിരിച്ചെടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം എൻ്റെ ഫോൺ നല്ല നീറ്റായിട്ട് കഴുകി ഉണങ്ങി അവിടെ ഇരിപ്പുണ്ട് ഡിഷ് വാഷറിനകത്ത്. അങ്ങനെയാണ് ആ ഫോണിന്റെ പരിവായപ്പോ ഈ ഫോൺ മേടിക്കേണ്ടത് വന്നത്. പക്ഷേ അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൊച്ചിന് വരെ തോന്നി തുടങ്ങി അമ്മയുടെ ഫോൺ ഭയങ്കര അഴുക്കാണ്, ഈ അമ്മ ഫോണേ കഴുകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കഴുകി തന്നെയാണ്. ഇല്ല, നമ്മൾ എപ്പോഴും സാധനങ്ങൾ നീറ്റാക്കി കൊണ്ടു നടക്കണം എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കേണ്ട ഒരു പാഠം. അപ്പൊ ഇനി ഇനഫ് ഓഫ് ദ ചളീസ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇതിലേക്ക് കടക്കാം. ഈ കടക്കാന്ന് പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണാടി വയ്ക്കും, ബിക്കോസ് ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് കാണാൻ വയ്യ. അപ്പൊ ആദ്യത്തെ, അപ്പൊ ഈ ഫോണിന് ആദ്യത്തെ ഇത് ഞാൻ പറയുന്നത്, ഇത് ഐഫോൺ ആണ്. ഇതിന്റെ നമുക്ക് ഒരു റെഡ് കവറാണ്, ബിക്കോസ് റെഡ് ആണ് എന്റെ ഫേവറേറ്റ് കളർ. എന്ത് സാധനം എനിക്ക് റെഡ് ഇടാനാണ് ഇഷ്ടം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം റെഡ് ഷൂസ്, ഇതെല്ലാം ട്രോൾ വീഡിയോ ആയിട്ട് വേണം ആളുകൾ, ഞാൻ വലിയ എനിക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ ട്രോളൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണ്. ഞാൻ മറ്റേ സ്കൂളിൽ റെഡ് ഷൂസ്, റെഡ് പെൻസിൽ, എല്ലാ സാധനങ്ങളും റെഡ് ഇട്ടുകൊണ്ട് നടന്ന ഒരാളാണ് 5th class വരെ. ഐ ഹാവ് നോ ഷെയിം അതിനകത്ത്. അപ്പം അതിനകത്ത് അപ്പം ആദ്യമേ നമ്മൾ, അപ്പം ഞാൻ ബ്യൂട്ടി ബക്സ് TV അവരുടേതും കണ്ട് ജാംഗോ ജീവിതവും കണ്ട്. അപ്പം ആദ്യമേ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സ്ക്രീൻ സേവർ? ലൈക്ക് എൻ്റെ സ്ക്രീൻ സേവർ ഞാനും സിദ്ധും കൂടി നിൽക്കുന്ന ഒരു പടമാണ്. അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇപ്പം കാണിക്കും. ഞാനും സിദ്ധും കൂടി അന്നൊരു ബാപ്റ്റിസത്തിന് പോയപ്പോൾ എടുത്ത ഒരു പടമാണ്. അപ്പം എപ്പോഴും എൻ്റെ ലേറ്റസ്റ്റ് ഞാനും അവനും കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഞാനും അവനും മനോജും കൂടെ ഉള്ള ഫോട്ടോസ് ആയിരിക്കുമല്ലോ, നമ്മുടെ ഫാമിലി ഫോട്ടോസ് ആയിരിക്കുമല്ലോ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇതിൽ വരുന്നത്. അതുണ്ട്. പിന്നെ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഏതാണെന്ന്. അപ്പൊ ആപ്പിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് എന്ന് പറയുമ്പം എൻ്റെത് മോസ്റ്റ് യൂസ്ഡ് ആപ്പ് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റഗ്രാം ആയിരിക്കും. ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് സ്റ്റുഡിയോയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും, പക്ഷെ മിക്കതും ഇൻസ്റ്റഗ്രാം ആയിരിക്കും. ബിക്കോസ് ഞാൻ ഈ ഫോട്ടോസ് കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നല്ല, പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ ആ സെർച്ച് ഉണ്ടല്ലോ, നമ്മുടെ ആ സെർച്ച് ഇതിനകത്ത് നമുക്കിങ്ങനെ പല പല ആളുകളുടെ മേക്കപ്പ്സും ചെറിയ ചെറുത് പെട്ടെന്ന് പെട്ടെന്ന് കാണാനല്ല. അപ്പൊ ഞാൻ കൂടുതൽ വരെ ഇൻസ്റ്റഗ്രാമിലായിരിക്കും നോക്കുന്നത്. അപ്പൊ മോസ്റ്റ്. പിന്നെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, 7th ഫോട്ടോയ്ക്ക് ഇപ്പൊ നമ്മൾ മുഖാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ഒരു വീഡിയോ ആണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞുള്ള 7th എന്ന് പറയുമ്പോ എന്റെ ഒരു ഫോട്ടോ ആണ് കഴിഞ്ഞ സൺഡേ എടുത്തത്. ഇതാണ്, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇത് സൈഡിലാണോ സ്ക്രീൻ, അവിടെ ഞാൻ കാണിക്കാം. ആ ഫോട്ടോയാണ് 7th ആയിട്ട് ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേഴ്സൺ ടെക്സ്റ്റഡ്. അത് ലാസ്റ്റ് പേഴ്സൺ ടെക്സ്റ്റഡ് എൻ്റെ മിക്കതും മനോജായിരിക്കും. ബിക്കോസ് മനോജിനോട് ഞാൻ വൈകുന്നേരം 7 അല്ലെ 8 ആകുമ്പോഴായിരിക്കും പറയുന്നത്, ചപ്പാത്തി മേടിച്ചുകൊണ്ട് വരണം, തൈര് മേടിച്ചുകൊണ്ട് വരണം, പച്ചക്കറി മേടിച്ചുകൊണ്ട് വരണം. ദിവസവും എന്തെങ്കിലും ഒരു സാധനം ഞാൻ ടെക്സ്റ്റ് ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ ആരെയും ടെക്സ്റ്റ് ചെയ്തിട്ടില്ല. സി, ഞാൻ അങ്ങനെ അധികം ഫോൺ യൂസ് ചെയ്യുന്ന ആൾ. വാട്ട് ടൈം വിൽ യു റീച്ച് എന്നാണ് ഇന്നലെ ചോദിച്ചത്. അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് റിസീവ്ഡ്. അപ്പം ഇനി ഏതാണ് എൻ്റെ വാട്സാപ്പ് മെസ്സേജ് എന്ന്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫോണിന് വളരെ കുറച്ച് മെസ്സേജസേ കാണത്തുള്ളൂ, വാട്സാപ്പും കുറച്ചേ കാണത്തുള്ളൂ. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വളരെ കുറവാണ്. ഈ സ്റ്റോറേജ് കുറവാകുമ്പോൾ നമ്മൾ ഈ ഉള്ളതെല്ലാം എപ്പോഴും എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്സാപ്പും വളരെ കുറച്ച് ഇതിനകത്ത് കാണത്തുള്ളൂ. അപ്പൊ ലാസ്റ്റ് വാട്സാപ്പിന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് എൻ്റെ ബ്രദറിനെയാണ്. ഇന്നലെ രാത്രി ഞാൻ ഇവന്റെ ഒരു വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു. അത് ഞാനിപ്പോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പൊ ഇതായിരുന്നു ഇന്ന് ലാസ്റ്റ് വാട്സാപ്പ്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ
ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ലാസ്റ്റ് ഫോട്ടോ ഐ ടുക്ക്. അപ്പൊ ഇപ്പൊ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഏത് നേരം ഫോട്ടോ എടുപ്പ് തന്നെയാണ് പണി. ഇടയ്ക്ക് എന്നെ സിദ്ധു വന്ന് ശല്യപ്പെടുത്തി. അപ്പൊ ഇനി അടുത്തത് അപ്പൊ ലാസ്റ്റ് ഫോട്ടോ ഐ ടുക്ക്. അപ്പം ലാസ്റ്റ് ഫോട്ടോ ഐ ടുക്ക് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ യൂട്യൂബേഴ്സ് ആയ പിന്നെ ഏത് നേരവും ഫോട്ടോ എടുപ്പാണല്ലോ നമുക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ഫോട്ടോസ് സത്യം പറഞ്ഞാൽ ഇന്നും ഇന്നലെയും ഒന്നും ഞാൻ ഫോട്ടോസ് എടുത്തിട്ടില്ല. ലാസ്റ്റ് ഫോട്ടോ എൻ്റെ ദിനത്തിൽ കിടക്കുന്നത് ഞാനൊരു മേക്കപ്പ് വീഡിയോ ഒരു ബ്ലോഗ് ചെയ്തപ്പോൾ ഒരു എന്ത് പറഞ്ഞ ഞാൻ പുതിയ ഹൈലൈറ്ററോ എന്തോ മേടിച്ചിരുന്നു. അപ്പം ആ ഹൈലൈറ്ററിൻ്റെ പോയി ഒരു ഫോട്ടോ എടുത്തതാണ്, ഇവിടെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ലാസ്റ്റ് ഫോട്ടോ ഐ ടുക്ക്. ഞാൻ പിന്നെ അധികം അങ്ങനെ സെൽഫി എടുക്കുന്ന ആളൊന്നുമല്ല, ബിക്കോസ് ഞാൻ മനോജിനിയാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആണ്, പുള്ളിക്ക് മടിയാണ്. പിന്നെ അടുത്തത് അലാംസ്. മോസ്റ്റ് എന്തുമാത്രം അലാംസ് ഉണ്ട്, ഹൗ മെനി അലാംസ് യു ഹാവ്. സത്യം പറഞ്ഞാൽ എനിക്ക് സൺഡേ മാത്രമേ ഞാൻ അലാം വെക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വളരെ താമസിച്ച് കിടക്കുന്ന ആളും വളരെ താമസിച്ച് എഴുന്നേൽക്കുന്ന ഒരാളുമാണ്. ലേറ്റ് സ്ലീപ്പർ ആൻഡ് ലേറ്റ് എഴുന്നേൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ രാത്രി വളരെ ലേറ്റായിട്ട് കിടക്കും. പിന്നെ അലാറം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തലവേദന എടുക്കത്തില്ല. അപ്പം സിദ്ധു ഇപ്പൊ സ്കൂളിൽ പോവാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് സ്ലീപ്പറാണ് അവൻ, അതിനു മുമ്പേ അങ്ങ് നാപ്പ് എടുക്കും. അപ്പം സൺഡേ ആണ് എൻ്റെ അലാംസ് ഉള്ളത്. അപ്പം സൺഡേ ഞങ്ങൾ വെളുപ്പിനെ 10 മണിക്ക് അലാറം വെക്കാറുണ്ട് എഴുന്നേറ്റ്. അങ്ങനെയല്ല, സൺഡേ ആകുമ്പോൾ ഞാൻ അലാംസ് ഇടും. ഇനി അടുത്തത് ലീസ്റ്റ് യൂസ്ഡ് ആപ്പ്. അപ്പം ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ആക്ച്വലി ഫേസ്ബുക്കാണ് ലീസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ എന്താ പറയേണ്ടത്, ഫേസ്ബുക്ക് യൂട്യൂബും കൂടി വന്നപ്പോൾ പിന്നെ ഫേസ്ബുക്ക് ആക്ച്വലി എനിക്ക് അങ്ങ് ബോറിങ് ആണ്. ഞാൻ അധികം അങ്ങനെ ഫോട്ടോസൊന്നും ഇപ്പം ഇടാറില്ല. അതിനകത്ത് ബോർഡായിരിക്കുകയാണ് ഇപ്പം മിക്കവരും. ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഇടത്തുള്ളൂ. ബിക്കോസ് എസ്പെഷ്യലി ഫാമിലീസിന് കാണാൻ വേണ്ടി. പിന്നെ ഇപ്പം യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട്, ഐ മീൻ യൂട്യൂബ് ഉള്ളതുകൊണ്ട് അവർക്ക് യൂട്യൂബിൽ കാണാമല്ലോ. പിന്നെ എൻ്റെ അടുത്തതാണ് ഫേവറേറ്റ്. ഇത് ഞാൻ 2-3 ഇത് കുറച്ച് വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ, എനിക്ക് കുറച്ച് ഐ മീൻ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഫേവറേറ്റ് ഫോട്ടോ. അപ്പം എൻ്റെ ഫോണിലെ ഫേവറേറ്റ് ഫോട്ടോ ഇപ്പം പറഞ്ഞാൽ നമ്മുടെ സിദ്ധുട്ടൻ്റെ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ഒരു ഫോട്ടോയാണ്. ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു കാൻഡിഡ് ഫോട്ടോയാണ്. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്ക്രീൻ സേവർ പിക്ചർ കാണിച്ച്. ഇനി ഞാൻ കുറച്ച് ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പം ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പിക്ചർ, അപ്പം ആ ഫോട്ടോസ് കാണുമ്പോൾ എന്നെ കുറിച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ക്രീനിൽ കാണാം ഞാനും എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പുള്ളിയുടെ പേരാണ് പഗ്മോൻ. അപ്പൊ ഞങ്ങള് നാട്ടിലെ എൻ്റെ ഞങ്ങളുടെ ഫേവറേറ്റ് പട്ടിക്കുട്ടനാണ് ഇവൻ. ഈ ഫോട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ. ഈ പുറയിൽ കാണുന്നത് എൻ്റെ നാട്ടിലെ വീടാണ്. ഞാൻ നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ഞാൻ വ്ളോഗ് ചെയ്യാം. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പിക്ചർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ എനിക്ക് എൻ്റെ ബ്രദർ അയച്ചു തന്ന ഒരു പിക്ചറാണ്. അതാണ് ഫസ്റ്റ് വൺ ആണ് ഇത്, സെക്കൻഡ് വൺ ആണ് ഇത്. ഈ രണ്ട് പിക്ചറും ഒരു സീനറിയാണ്, നമ്മുടെ ചൈനീസ് നെറ്റൊക്കെ ഉള്ള. പക്ഷെ ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡാണ്. എൻ്റെ വീട് ഞാൻ നാട്ടിൽ എൻ്റെ വീട് ഒരു കായലിൻ്റെ ഇറമ്പിലാണ്, വേമ്പനാട് കായൽ എന്ന് പറയും. കായലിൻ്റെ ഇറമ്പിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഫോട്ടോസാണ്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാവും എൻ്റെ വീട്ടിൽ.
ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ പോവുകയാണെങ്കിലും അഞ്ചാറ് മാസത്തിൽ പോവുകയാണെങ്കിലും ഞാൻ അവിടെ എല്ലാം വ്ലോഗ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു നാട്ടിൻ പുറമാണ് എൻ്റെ നാട്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ടാഗ് വീഡിയോ. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണോ ബോറാണോ, എത്ര പേര് കിടന്ന് ഉറങ്ങി, ഹലോ ഉറങ്ങിയവരൊക്കെ ഒന്ന് എഴുന്നേക്ക്, വീഡിയോ തീർന്നു. അപ്പൊ ഇനി ഞാൻ കുറച്ച് പേര് ടാഗ് ചെയ്യണോന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ എനിക്ക് ഒരുപാട് പേരുടെ ഇപ്പത്തെ, ബിക്കോസ് ഞാൻ കാണുന്നതൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര ഇതിനകത്ത് യൂട്യൂബിലെ വലിയ സംഭവങ്ങളായ വലിയ വലിയ യൂട്യൂബേഴ്സിനെയാണ് ഞാനും കൂടുതൽ കാണുന്നത്. പക്ഷെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ടാഗ് ചെയ്ത്, അത് മാത്രമല്ല ഞാനിപ്പോൾ അവരെ കയറി ടാഗ് ചെയ്ത് അവർ ഈ വീഡിയോ കാണത്തുള്ളൂ. പക്ഷെ എനിക്ക് ഒരു കുട്ടി ഒരു ഫ്രണ്ട് എവിടെ കിട്ടിയിട്ടുണ്ട്, ഹ്യൂസ്റ്റണിൽ. രണ്ട് മൂന്ന് ദിവസമായുള്ള പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഷൈൻസ് വ്ളോഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പുള്ളിക്കാരിയാണ് ഞാൻ ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയി പുള്ളിയുടെ വീഡിയോസ് കാണണം. ഇപ്പോൾ തുടങ്ങി വരുന്നേ ഉള്ള ഒരു ചാനലാണ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് പോയി കാണുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ ഫ്രം ടെക്സസ്.